ലൂക്കോസിന്റെ സുവിശേഷം വളരെ കൃത്യതയേറുന്ന ആത്മീക വിഷയങ്ങളുടെ ഒരു അനുഗ്രഹീതമായ കലവറയാണ്. മത്തായിയുടെ സുവിശേഷ ഗ്രന്ഥം, മർക്കോസിന്റെ സുവിശേഷ ഗ്രന്ഥം, ഈ രണ്ട് ഗ്രന്ഥങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി പൂർണ്ണതയുള്ള എല്ലാ വിഷയങ്ങൾക്കും അതിൻ്റേതായിരിക്കുന്ന ക്ലാരിറ്റി നൽകിക്കൊണ്ട് വിശദീകരിച്ചിട്ടുള്ള ഉജ്ജ്വലമായ ഒരു കൃതിയാണ് ലൂക്കോസിൻ്റെ സുവിശേഷം. താൻ തന്നെ എഴുതിയിട്ടുള്ള അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അതുപോലെ തന്നെ വളരെ വിസ്തൃതമാണ്, അനുഗ്രഹീതമായ പ്രബന്ധമാണ്. ഇത് രണ്ടും ദൈവമക്കൾ പഠന വിധേയമാക്കണമെന്ന് ശുപാർശ മാത്രം ചെയ്യുന്നു, വിശദീകരണമൊന്നും തരുന്നില്ല. അക്കാലത്ത് ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയുണ്ട്, അലക്സാൻഡ്രിയൻ യൂണിവേഴ്സിറ്റി. അവിടെ പഠിക്കാൻ ഒരു അവസരം കിട്ടുക, അവിടെ പഠിച്ചിട്ട് പുറത്തിറങ്ങി വരിക എന്നുള്ളത് ഏത് വ്യക്തിയെയും ധന്യമാക്കുന്നൊരനുഭവമായിരുന്നു. പ്രാചീനകാലത്ത് ഏറ്റവും വലിയൊരു സെമിനാരി, ഏറ്റവും വലിയൊരു കലാലയം, ഏറ്റവും വലിയ ഒരു സർവകലാശാല അതായിരുന്നു അലക്സാൻഡ്രിയൻ യൂണിവേഴ്സിറ്റി. അവിടെ പഠിച്ച് ഹൈ സ്കോളറായി പുറത്തു വന്നിട്ടുള്ള ഒരു അനുഗ്രഹീത ദൈവഭൃത്യനാണ് ഡോക്ടർ ലൂക്ക്. ഫിലോസഫി അഥവാ തത്വജ്ഞാനം, അപ്പോൾ തന്നെ വൈദ്യശാസ്ത്രം, ഈ രണ്ട് മേഖലകളിൽ അദ്ദേഹത്തിന് അപഗാധമായ അറിവുണ്ട്. അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ലഭിക്കപ്പെട്ടിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിജ്ഞാനമണ്ഡലം എത്രമാത്രമുണ്ടെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതിയാവും. അത്രമാത്രം ബുദ്ധിസാമർഥ്യമുള്ള ആ മനുഷ്യനെ കൊണ്ട് പുതിയ നിയമത്തിലെ രണ്ട് കൃതികൾ രചിക്കുവാൻ ദൈവത്തിന് പ്രസാദമാകുകയും ഉന്നമ്പഴയ്ക്കത്ത് ഉപകരണമായി ദൈവം ഉപയോഗിക്കുകയും ചെയ്തു. ആ ദൈവദാസൻ വിഷം കണ്ട ഏറ്റവും വലിയ സുവിശേഷകനായ പൗലോസിൻ്റെ സന്തത സഹചാരിയായി മാറി. ഒടുവിൽ പൗലോസിൻ്റെ മരണശേഷം ആ ബോഡി ഏറ്റെടുത്ത് വേണ്ടതെല്ലാം ചെയ്യുവാൻ ലൂക്കോസ് മാത്രമേ പൗലോസിനോടുകൂടി ഉണ്ടായിരുന്നുള്ളൂ. പൗലോസിൻ്റെ തന്നെ വാക്കുകൾ രണ്ട് തിമോത്യോസ് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, ലൂക്കോസ് മാത്രമേ എന്നോടുകൂടിയുള്ളൂ. തിമോത്യോസ്, തീത്തോസ്, തെഹിക്കോസ്, അക്വില്ലാസ്, പ്രസ്കില്ല, ത്രുഫൈന, ത്രുഫോസ്, ഫേബ, കർത്തോസ്, തർത്തോസ് അടക്കമുള്ള ഒത്തിരി ഒത്തിരി ആളുകളെ പൗലോസ് തട്ടിത്തലോടിത്തഴുകി വളർത്തി ആത്മീയ തലത്തിൽ ഉയരോടെ നിർത്തിയിട്ടുണ്ട്. പക്ഷേ മരണമെത്തുന്ന നേരത്ത് ലൂക്കോസ് മാത്രമേ പൗലോസിനോടൊപ്പം ഉണ്ടായിരുന്നുള്ളൂ. ഈ ലൂക്കോസിനെക്കുറിച്ച് വേറൊരു വിചാരമുള്ളത്, അദ്ദേഹം പൗലോസിൻ്റെ നിജപുത്രൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള തീത്തോസ് എന്ന അനുഗ്രഹിത ദൈവദാസൻ്റെ മൂത്ത ജ്യേഷ്ഠനാണെന്നും കൂടെ എവിടെയോ ഞാൻ വായിച്ചത് ഓർക്കുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു താരമാണ് ലൂക്കോസ്. ആ ലൂക്കോസാണ് യേശുവിൻ്റെ തിരുപ്പിറവിയുടെ വിശദീകരണമായ ചരിത്രം നമുക്ക് നൽകിത്തരുന്നത്. അനുഗ്രഹിക്കപ്പെട്ട രേഖകളാണ് ലൂക്കോസ് മുൻപോട്ട് വയ്ക്കുന്നത്. ആയതുകൊണ്ട് ഈ രാത്രിയിൽ ദൈവപ്രസാദം എന്ന വിഷയത്തെ നിങ്ങളുടെ മുൻപാകെ, നിങ്ങളുടെ മനസ്സാക്ഷിയിലേക്ക് കോറിയിടേണ്ടതിന് ദൈവാത്മാവ് എൻ്റെ ധ്യാനവേളയിൽ എനിക്ക് പകർന്നു തന്നൊരു വാക്യശകലമാണ് രണ്ടാം അധ്യായം 14 വാക്യം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. രാത്രിയിൽ നന്നായി ഉറങ്ങിക്കിടക്കുമ്പോൾ കൊട്ടിപ്പാടി ആടിപ്പാടി വരുന്ന ക്രിസ്മസ് കരോൾ സംഘം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടു കാണുമല്ലോ. അവർ മുറ്റത്ത് വന്ന് നിന്ന് ഒന്നോ രണ്ടോ പാട്ട്, ഈ അടുത്ത കാലത്തിറങ്ങിയ സിനിമാ പാട്ടിൻ്റെ ടോണിൽ ബദലേഹമും യേശുവും പൊന്നും മോരും കുന്തിരുക്കും യോസഫും മറിയും ഈ പദങ്ങളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് പാട്ടുപാടി നമ്മുടെ മുറ്റത്ത് തകർത്തിട്ട് നമ്മൾ കൊടുത്ത സ്തോത്ര കാഴ്ച ഒരു ചെറിയ തുകയും വാങ്ങിച്ചിട്ട് റെസിപ്റ്റും കൈ തരാൻ പോകുമ്പോൾ അവർ പറയും ഈ വാക്യം. അവർ പറയുന്നത് വേറൊരു രീതിയിലാണ്. അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. അങ്ങനെയൊന്നും വേദോസ്തുതി വാക്യമില്ല. വേദപുസ്തകത്തിലെ വാക്യം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ദൈവപ്രസാദം എന്ന ആ വിഷയം പഠിക്കുവാൻ അനുഗ്രഹീതമായൊരു വാക്യം, വേറെ ധാരാളം വാക്യമുണ്ട്, പക്ഷേ ഈ വാക്യം ഈ ദിവസങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിൻ്റെ പ്രായോഗികതയിൽ കൊണ്ടുവരേണ്ടതിനും ഈ സന്ദേശം നിങ്ങൾ മറക്കാതിരിക്കേണ്ടതിനും വേണ്ടിയാകാം ഒരുപക്ഷെ ദൈവാത്മാവ് ഈ വാക്യം നമുക്ക് സമ്മാനിക്കുന്നത്. ഒരു ക്രിസ്മസ് സമ്മാനം എന്ന നിലയിൽ ഈ വാക്യത്തെ നിങ്ങൾ കരുതിക്കൊള്ളണം. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ മഹത്വ സിംഹാസനത്തിന് ചുറ്റും ദൈവത്തെ പാടി ആരാധിക്കുവാൻ സമർപ്പിതരാക്കപ്പെട്ട, നിയോഗിതരാക്കപ്പെട്ട ഒരുപറ്റം ദൂതസംഘം പാടുന്ന പാട്ടാണ്. അതിൻ്റെ ചില വരികൾ മാത്രമാണ് ലൂക്കോസ് ഇവിടെ ലിഖിതമാക്കി വെക്കുന്നത്. യേശുവിൻ്റെ തിരുപ്പിറവിയുടെ നേരത്തൊരു പാട്ടിൻ്റെ ആവശ്യകത എന്താ എന്നതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം. ഈ പാട്ടിൻ്റെ പിന്നാമ്പുറം, അതിൻ്റെ പശ്ചാത്തലം എന്താണ് എന്ന പ്രാരംഭത്തിൽ ചില നിമിഷങ്ങളൊന്ന് പറഞ്ഞുകൊണ്ട്, പലർക്കും അറിയില്ല
യേശു ജനിച്ച നേരത്ത് തിരുവവതാരത്തിൻ്റെ അശുഭ മുഹൂർത്തത്തിൽ ഒരു പാട്ടിൻ്റെ ആവശ്യകത എന്താണെന്ന് പലർക്കും അറിയില്ല. അത് ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി ദൈവപ്രസാദമെന്ന ബഹുത്തായ വിഷയത്തിൻ്റെ കാതലായ ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സ്വാഗതം ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന ദൂതഗണത്തിൻ്റെ പാട്ടിൻ്റെ പശ്ചാത്തലം ആദ്യം പഠിക്കണം. ക്രിസ്മസിൻ്റെ തലേരാത്രിയിൽ ക്രിസ്മസിനോടടുക്കുമ്പോൾ അത് പഠിക്കുന്നത് നല്ലത്. December 25 യേശുവിൻ്റെ ജനനം എന്നൊക്കെ പറയുന്നത് തന്നെ മൗഢ്യമാണ്. അങ്ങനെ ഒരു പശ്ചാത്തലമൊന്നും വേദസ്ഥത്തിലില്ല. ഏതാ മാസം ഏതാ തീയതി എന്നൊന്നും വേദപുസ്തകം പറയാത്തിടത്തോളം, ബൈബിളികമായ തെളിവുകൾ അതിനില്ലാത്തിടത്തോളം ആചാര അനുഷ്ഠാനങ്ങളുടെ പുറകെ പോകുന്നത് അബദ്ധമാണ്. ബാബിലോണ്യ മതസങ്കല്പത്തിൽപ്പെട്ട ചില വിചാരങ്ങൾ ക്രൈസ്തവികതയിലേക്ക് ഇങ്ങനെ ഒഴുകിയെത്തിയിട്ടുണ്ട്. കോൺസ്റ്റൻ്റൈൻ ചക്രവർത്തി മാനസാന്തരപ്പെട്ടപ്പോൾ അദ്ദേഹം ഈ ക്രൈസ്തവ മാർഗത്തെ മതവൽക്കരിച്ചു, പ്രസ്ഥാനവൽക്കരിച്ചു. ഇതിനെ സംഘടനാവൽക്കരണം നടത്തി, രാഷ്ട്രീയവൽക്കരണം നടത്തിയ കൂട്ടത്തിലാണ് ഈ ക്രിസ്മസും ഈസ്റ്ററുമൊക്കെ ക്രൈസ്തവീകതയിലേക്ക് മലവെള്ളപ്പാച്ചിൽ പോലെ കടന്നു വന്നത്. വേറിട്ടൊരാത്മീയ കൂട്ടം, ഒരു ജീവൽ ഘടകം, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭ എന്ന് പറയുന്ന ആ ജീവൽ ഘടകം, രാഷ്ട്രീയമല്ല, സംഘടനയല്ല, പ്രസ്ഥാനമല്ല, മതമല്ല, ഒരു ജനസംഘ ശക്തിയുമല്ല. അതുകൊണ്ട് ഇന്ന് ഇതിനകത്ത് നടക്കുന്ന സകലവിധമായിരിക്കുന്ന ആചാര അനുഷ്ഠാന യോഗ യാഗയോഗ കർമ്മകാണ്ഡങ്ങൾ, ഒത്തിരി തിരുനാളുകൾ, പെരുന്നാളുകൾ, പദയാത്രകൾ, അങ്ങനെയുള്ളതൊന്നും ഒരു കുഞ്ഞു വാക്യം കൊണ്ടുപോലും തെളിവ് കൊടുക്കാനാവാത്ത വിധം മതത്തിൻ്റെ ഭാഗങ്ങളാണ്. ഞാനതിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. യൂറോപ്പിൽ സാറ്റർനേലിയ എന്ന് പറയുന്നൊരു മദ്യപാന ഉത്സവമുണ്ടായിരുന്നു. ഒരാഴ്ച നീണ്ട കുഞ്ഞുകുട്ടികളടക്കം എല്ലാവരും മദ്യപിക്കാനുള്ള അവസരം കിട്ടുകയും ചെയ്യുന്ന ഒരു ഉത്സവ നാളാണ്, ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന. അത് ക്രൈസ്തവൽക്കരിക്കപ്പെട്ടപ്പോൾ December 2 ഒരാഴ്ച ക്രിസ്മസ് എന്ന നിലയിൽ അതിന് പരിവേഷം ചാർത്തപ്പെടുകയും അതിനെ അങ്ങനെ ക്രമീകരിക്കുകയും ചെയ്തതാണ് എന്നറിയണം. ബാബിലോണ്യ ദേവനായ ചന്ദ്രദേവൻ്റെ ജന്മദിനമാണ് December 25 എന്ന് ചരിത്രം പരതുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും. യേശുവുമായിട്ട് അതിനൊരു ബന്ധവുമില്ല. പക്ഷേ ക്രൈസ്തവരോട് ചിലരോട് പറഞ്ഞാൽ അവരത് അംഗീകരിക്കില്ല. ഏറ്റവും അധികം മദ്യം വിറ്റഴിക്കപ്പെടുക, വസ്ത്രം വിറ്റഴിക്കപ്പെടുക, കോഴി, താറാവ്, പോത്ത്, ആട്, എരുമ തുടങ്ങിയുള്ളവ വെട്ടിമുറിക്കപ്പെട്ട് മനുഷ്യൻ തിന്നു തീർക്കുന്ന ഒരു വല്ലാത്ത സമയമാണ് ഈ December 25. December 24, 25, 26 തീയതികളിൽ പള്ള നിറയെ കള്ള് വാരി നിറച്ച് ക്രിസ്മസ് കൊണ്ടാടി നിൽക്കുന്ന കാണാം നമുക്ക് റോഡിൻ്റെ എല്ലാ വശങ്ങളിലും. ഈശോ ജനിച്ച സന്തോഷം സഹിക്കവയ്യാതെ കുടിച്ചതാണോ അച്ഛാ? അണ്ണാ, ഈശോ ജനിച്ചപ്പോഴെങ്കിലും ഇങ്ങനെ കുടിക്കാതിരുന്നു കൂടായിരുന്നോ എന്ന് ചോദിച്ചാൽ പുള്ളി പറയും, എങ്ങനെ കുടിക്കാതിരിക്കും പ്രസംഗിയാരെ, വിശുദ്ധ മറിയയും ഔസോ പിതാവും കൂടെ ഒരു പ്രസവത്തിന് വേണ്ടി ഒരല്പം ഇടം തേടി തട്ടിമുട്ടി ചോദിച്ചിട്ട് ഒരുത്തനെങ്കിലും കതക് തുറന്നു കൊടുത്തോ, ഒരല്പം മുറി കൊടുത്തോ, ആ വിഷമം സഹിക്ക വയ്യാതെ ഞാനങ്ങ് കുടിച്ചു പോയതാണെന്നാണ് പുള്ളി പറയുക. വിഷമം സഹിക്ക വയ്യാതെ കുടിച്ചതെന്ന് ഇതേ ചേട്ടനെ ഈസ്റ്ററിൻ്റെന്നും കുടിച്ച് ആടി നിൽക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ഈസ്റ്ററിൻ്റെന്ന് കുടിച്ച് നിൽക്കുന്ന പുള്ളിയോട് ചോദിക്കണം, കഷ്ടമായി പോയില്ലേ? ഈശോ കുരിശിൽ ത്യാഗം അനുഭവിച്ചത് ഓർത്താൽ ആരെങ്കിലും ചെയ്യുമോ ഈ വാറ്റുചാരായും കുടിച്ച് ഇങ്ങനെ നിൽക്കുമോ എന്ന് ചോദിച്ചാൽ പുള്ളി പറയും, ആണിയടിച്ച് കുരിശോട് ചേർത്ത് വെച്ച് ഉറപ്പിച്ച് അവന്മാരെല്ലാം കൂടെ അട്ടഹാസത്തോടെ പാറയിൽ വെട്ടിയ കുഴിയിലേക്ക് എടുത്തിട്ടപ്പോൾ ഈശോ അനുഭവിച്ച വേദന ഓർത്ത് സഹിക്ക വയ്യാതെ കുടിച്ചു പോയതെന്നാണ് പറയുക. അപ്പോൾ എങ്ങനെയാണെങ്കിലും കുടിക്കാതെ ഇതൊന്നും ആഘോഷിക്കാൻ പറ്റത്തില്ലെന്നുള്ള, ഓർക്കാൻ പറ്റത്തില്ലെന്നുള്ളൊരു ഗതികേടിലേക്ക് ഈ ഉത്സവങ്ങളെല്ലാം മൂക്കുകുത്തുമ്പോൾ യേശു ഉള്ളിൽ ജനിച്ച ഒരു പറ്റം ദൈവമക്കൾ, ഇത് ഉത്സവമായിട്ടല്ല, ആത്മീയ അനുഭവമായി, വർഷത്തിൽ ഒരിക്കലല്ല, എല്ലായ്പ്പോഴും ഇതിനെ അനുഭവിക്കുന്നു, ആസ്വദിക്കുന്നു, ആമോദിക്കുന്നു, ആനന്ദിക്കുന്നു, ആഹ്ലാദിക്കുന്നു. അതോർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. നമുക്കിത് വെറും ആഘോഷമല്ല, അനുഭവമാണ്. ആ അനുഭവമുള്ള ഒരു കർത്താവിനെ സ്തുതിച്ചാട്ട്. പാട്ടിൻ്റെ പശ്ചാത്തലം കേൾക്കണം, ശ്രദ്ധയോടെ കേൾക്കണം, പഠിക്കണം. ഒരു യഹൂദ യുവതി ഗർഭവതിയായാൽ അവരുടെ പ്രസവത്തെക്കുറിച്ച്, അതിൻ്റെ അനന്തര നടപടിയെക്കുറിച്ച് യഹൂദർക്ക് യാതൊരു വിധത്തിലുള്ള ടെൻഷനുമില്ല. ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നൊന്നും അവർക്ക് ഒരു ഭയവുമില്ല. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ഏത് ഡോക്ടറാണ് നല്ലത്, എവിടെ പോകണം, നിംസി പോകണോ, കിംസി പോകണോ, മിംസി പോകണോ, കോസ്മോപോളിറ്റനിൽ പോകണോ,
അതോ ഇനി അങ്ങ് സ്ലീബ മെഡിക്കൽ സിറ്റി പോകണോ അതോ മെഡിക്കൽ കോളേജിൽ പോയാൽ മതിയോ ജില്ലാ ആശുപത്രി പോയി, ഇങ്ങനൊരു ടെൻഷനെ അവർക്കില്ല. കാരണം പ്രസവിക്കുവാൻ നിറവും തിറവുമുള്ളവരാണ് യഹൂദ സ്ത്രീകൾ. ദൈവം അവരെ ആ വിധത്തിൽ അങ്ങ് അനുഗ്രഹിച്ചിട്ടുണ്ട്. പ്രായം എത്ര കടന്നാലും ദൈവ അനുഗ്രഹം പ്രസവത്തിന് വേണ്ടി അവരുടെ ശരീരത്തിൽ പുഷ്ടി നൽകുമെന്ന ഉറപ്പ് യാഹുവയിൽ അവർക്കുണ്ട്. ആ ജനതയാണ് യഹൂദന്മാർ. അപ്പോൾ ഈ പെൺകുട്ടി ഗർഭവതിയായി. അവരുടെ ഗർഭകാലം എത്തുന്ന നേരമാകുമ്പോൾ ആ നാട്ടിലെ ഏറ്റവും നല്ല സൂതി കർമ്മിണി എന്ന് പറഞ്ഞാൽ വയറ്റാട്ടിയെ ആ വീട്ടുകാർ തന്നെ നേരെ സജ്ജമാക്കും. നേരത്തെ പറഞ്ഞ് ഏർപ്പാടാക്കി അഡ്വാൻസൊക്കെ കൊടുത്ത് നിർത്തിയിരിക്കും. മോളുടെ പ്രസവം മിക്കവാറും ഇന്ന ദിവസമാണ് നടക്കുക. ചിലപ്പോൾ ആ കുടുംബത്തിലെ തന്നെ മുതിർന്ന മാതാക്കളായിരിക്കും. അവർ വന്ന് ഈ പെൺകുട്ടിയുമായി സംസാരിക്കുമ്പം അവർക്ക് ബോധ്യമാകും പ്രസവം എപ്പോഴാണ് നടക്കാൻ സാധ്യത. അവരുടെ പരിജ്ഞാനം വെച്ച് അവർ കുട്ടിയുമായിട്ട് ഇടപഴകി ആ വീട്ടിലെ ഒരു മുറി പ്രസവമുറിയായി സജ്ജമാക്കും. ഹോസ്പിറ്റൽ അവർക്ക് വിഷയമേ അല്ല. വീട്ടിലെ മുറി പ്രസവമുറിയായി സജ്ജമാക്കിയാൽ ആ പ്രസവം എത്തുന്ന നേരമാകുന്നതിന് ഒന്ന് രണ്ട് ദിവസം മുൻപ് തന്നെ ഇവർ ആ പെൺകുട്ടിയുമായി ഇടപഴകി ആ വീട്ടിൽ തന്നെ ഉണ്ടാകും. അവൾക്ക് മാത്രമായി സ്വസ്ഥമായി ശാന്തമായി സ്വൈര്യമായി വിശ്രമിക്കാനൊരു മുറി, ഏതെങ്കിലും മരണവാർത്തകളോ ദുഃഖവാർത്തകളോ ഒന്നും അവരെ കേൾപ്പിക്കാതെ വീട്ടുകാർ സന്തോഷചിത്തമായി നല്ല ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കൊടുത്ത് അവളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കത്തക്ക നിലയിൽ ഈ പ്രായമുള്ള സ്ത്രീകൾ അവളുമായി സംസാരിച്ച് അവളെ ഏറ്റവും ധൈര്യശാലിയാക്കി മാറ്റും. പ്രസവമെന്ന കർമ്മത്തെക്കുറിച്ച് അവളെ ബോധവൽക്കരിക്കുകയാണ് അവർ. ഓക്കെ, പക്ഷേ പ്രസവമെത്തുന്ന ആ ദിവസമുണ്ടല്ലോ, സൂതികർമ്മിണി കണക്ക് കൂട്ടി പറയുന്ന ആ ദിവസം കൃത്യമായിരിക്കും. ആ ദിവസം എത്തുമ്പോൾ ഇവളുടെ പ്രസവത്തിന് ഇവളുടെ ഗർഭത്തിന് ഉത്തരവാദിയായി അവളുടെ ഭർത്താവുണ്ടല്ലോ, അദ്ദേഹത്തിന് അടങ്ങിയിരിക്കാൻ പറ്റില്ല. തൻ്റെ വീട്ടുകാരുടെ മുമ്പിലും അവളുടെ വീട്ടുകാരുടെ മുമ്പിലും തൻ്റെ അഭിമാനം ആഭിജാത്യം അന്തസ് തെളിയിക്കേണ്ടതിന് അവൻ ചെയ്യേണ്ട ഏറ്റവും നല്ലൊരു പരിപാടിയുണ്ട്. അതെന്താണെന്നറിയാമോ? ആ വീടിൻ്റെ മുറ്റത്ത് ഒരു സംഗീത ട്രൂപ്പിനെ വരുത്തണം. ആ നാട്ടിലെ മികച്ച ഒരു മ്യൂസിക് ടീമിനെ വരുത്തണം. കാരണം യഹൂദൻ്റെ കുഞ്ഞ് ജനിച്ചു വീഴുന്ന മാത്രയിൽ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു ശബ്ദതരംഗം ആ കർണപുടങ്ങളിലേക്ക് ആ കുഞ്ഞിൻ്റെ കർണപുടങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് ലയം താളം സംഗീതത്തിൻ്റെ സമസ്ത സംഗതികൾ കോർത്തിണക്കപ്പെട്ട് ഹാർമണി എന്ന് പറഞ്ഞാൽ സമഞ്ജസമായ സമ്മേളന ഈ സംഗീതോപകരണങ്ങളുടെ സമ്മേളനങ്ങൾ ഒത്തിണങ്ങിയ ആ നാദലയമായിരിക്കണം ആ കുഞ്ഞിൻ്റെ കാതാദ്യം കേൾക്കേണ്ടത്. അപ്പം ജനിച്ചിങ്ങോട്ട് വീഴുന്ന മുഹൂർത്തത്തിൽ പാട്ട് തുടങ്ങാൻ ഒരു ട്രൂപ്പിനെ മുറ്റത്ത് വരുത്തണം. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദല്ലോ. അപ്പോൾ അവൻ്റെ കീശയിലെ കാശിൻ്റെ കനമനുസരിച്ചിരിക്കും ഈ മികച്ച ടീമിനെ വരുത്തുന്ന അനുഭവം. മനസ്സിലായി? നല്ല കാശുള്ളവനാണെങ്കിൽ, ഈ കാശില്ല അത്തപ്പാടിയാണെങ്കിലും അവൻ്റെ ഭാര്യയോടുള്ള താല്പര്യം, ജനിക്കാൻ പോകുന്ന കുഞ്ഞിനോടുള്ള താല്പര്യം, വീട്ടുകാരുടെ മുമ്പിൽ തൻ്റെ അഭിമാനം തെളിയിക്കാനൊക്കെ അദ്ദേഹം ഏറ്റവും മികച്ച ഒരു ടീമിനെ തന്നെ അവിടെ വരുത്തും. നമ്മുടെ മ്യൂസിക് ടീം പോലെ നിരവധി കമ്പിയിൽ തട്ടുമ്പോഴുണ്ടാകുന്ന മൃദുസ്വരം, കറുത്തതും വെളുത്തതുമായ കട്ടകളിലൂടെ വിരലോടിക്കുമ്പോൾ ഉണ്ടാകുന്ന നാദവിസ്മയം, അതിനനുസാരമായി പാട്ടിൻ്റെ വരികൾ ചേർന്ന് പാടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആന്തോളനം ഉണ്ടല്ലോ, കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കൊരാശ്വാസം ആസ്വാദ്യമാണല്ലോ. അപ്പോൾ തന്നെ ആ മുറ്റത്ത് എല്ലാവരും അറിഞ്ഞവരിങ്ങി പോരുക. മുറ്റത്ത് വന്ന് എല്ലാവരും മൗനമായി നിൽക്കും. പാട്ടും കൊട്ടുമൊക്കെ പിന്നാണ്. ഈ താളമൊന്നും മുഴക്കാതെ ശാന്തമായിട്ട് ഇങ്ങനെ നിൽക്കും. മനസ്സിലായോ? മികച്ച മ്യൂസിക് ടീമാണ്. എല്ലാ ഉപകരണങ്ങളും റെഡി, 1 2 3 എന്ന് കേൾക്കുന്ന മാത്രയിൽ മീട്ടാൻ പരുവത്തിന് സജ്ജമാക്കി വെച്ചേക്കുക. എല്ലാവരും ഇങ്ങനെ നിശബ്ദമായി നിൽക്കും. ഈ ജനിച്ചു വീഴുന്ന കുഞ്ഞിനു വേണ്ടി പാടാനൊരു പാട്ട് അവരെഴുതി ഉണ്ടാക്കിക്കൊണ്ട് തന്നെ വരും. അവൻ ചക്രവർത്തിയാകുമെന്നും ലോകം വെട്ടിപ്പിടിക്കുമെന്നും അവൻ സൗന്ദര്യ സമ്പൂർണനാണെന്നും എല്ലാവരും അവൻ്റെ മുമ്പിൽ തൊഴുതുകൊണ്ട് നിൽക്കുമെന്നൊക്കെ പറഞ്ഞ് അവൻ്റെ അവദാനങ്ങൾ വർണ്ണിച്ചോണ്ട ഈ പാട്ടിൻ്റെ വരികളെ ഇതെല്ലാമായിട്ടിങ്ങനെ സജ്ജമായി നിൽക്കുക, മൗനമായി നിൽക്കും. കണ്ടോ? അങ്ങനെ നിൽക്കുന്ന മാത്രയിൽ പ്രസവമുറിയുടെ കിളിവാതിൽ തുറന്നിട്ട് സൂതി കർമ്മിണിയിൽ ഒരാൾ തല വെളിയിലേക്കിട്ട് പറയും, പ്രസവം നടന്നു, സുഖപ്രസവം, കുട്ടി പെണ്ണാണ്. ആ കുട്ടി പെണ്ണാണ് എന്ന് പറഞ്ഞാൽ പാട്ടുമില്ല, കൊട്ടുമില്ല, ഒരിടപാടുമില്ല, മൗനമായി ഈ കൊണ്ടുവച്ച ഉപകരണങ്ങളൊക്കെ പതിയെ ശബ്ദമുണ്ടാക്കി അതെടുത്ത് തോളിൽ വെച്ചിട്ട് മരണവീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പോലെ ആളുകൾ അങ്ങ് പൊക്കോളും. മനസ്സിലായോ? പെൺകുട്ടിയാണെങ്കിൽ എന്തോ ഇല്ല, പാട്ടില്ല. സങ്കടം തോന്നുന്നുണ്ടോ സഹോദരി വൃന്ദത്തിന്?
യഹൂദന്റെ ശൈലിയാണ് ഞാൻ പറയുക. കുട്ടി പെണ്ണാണ് എന്ന് പറഞ്ഞാൽ പാട്ടില്ല, വന്നവരെല്ലാവരും കൂടെ മൗനമായിട്ട് അങ്ങ് പോവുകയുള്ളൂ. മാത്രമല്ല വാങ്ങിച്ച അഡ്വാൻസ് തുകയുണ്ടല്ലോ, പോകാൻ നേരത്ത് ആ ചെറുപ്പക്കാരൻ്റെ പോക്കറ്റിൽ ഇട്ട് കൊടുത്തിട്ട് അവർ പറയും, എന്തോ പറയാനാ, നമുക്കിപ്പം കിട്ടിയത് ദൈവം തന്നതല്ലേ ഉള്ളൂ, കൈനീട്ടി വാങ്ങിച്ച് സന്തോഷിക്കുക, ഞങ്ങൾ അടുത്തതിന് വരാം എന്ന് പറഞ്ഞ് അവരങ്ങ് പോവുകയുള്ളൂ, പാട്ടില്ല. പക്ഷേ കഥകൾ തുറന്നിട്ട് സൗദികർമ്മണി തല വെളിയിലേക്കിട്ട് പറയുകയാ, പ്രസവം നടന്നു, സുഖപ്രസവമാണ്, കുട്ടി ആണാണ്, ആണാണ് എന്ന് പറഞ്ഞു തീരുന്ന ആണ് തീരുന്നതിന് മുമ്പ് പാട്ടിവിടെ തുടങ്ങുക. ഗംഭീരമായി പാട്ട്, താളവും പാട്ടവും മേളവും എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് തുടങ്ങും. പിന്നെ അത് എപ്പോഴാണ് ഒടുങ്ങുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല, അങ്ങനെ അങ്ങ് തുടരുകയാണ്. അകത്ത് വിഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും, അത് പുറത്തേക്ക് കൊണ്ടുവരും. പാട്ട് കേൾക്കുന്നവനും പാടുന്നവനും ആടുന്നവനും അത് ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യും. അവ ആ പുള്ളിയുടെ, അതായത് ഈ ജനിച്ച കുഞ്ഞിൻ്റെ അപ്പൻ്റെ കീശയിലെ കാശ് അവസാനത്തെ തൊട്ട് തീരുന്നിടം വരെ പാട്ടും ആഘോഷവുമാകും. ഈ പാട്ടിങ്ങനെ തകൃതിയായി നടക്കുന്നതിനിടയിൽ കുഞ്ഞിനെ അവർ പുറത്തേക്ക് കൊണ്ടുവരും, അപ്പൻ്റെ കയ്യിലേക്ക് കൊടുക്കും. അപ്പന് തന്നെ വിറയ്ക്കുന്ന കരങ്ങളോട് സന്തോഷത്തോടെ വാങ്ങിച്ച് കുടുംബത്തിലെ മുതിർന്ന കാരണവരുടെ കയ്യിലേക്കോ അല്ലെങ്കിൽ വിളിച്ച് അവിടെ കൊണ്ടുവന്നിട്ടുള്ള പുരോഹിതൻ്റെ കയ്യിലേക്ക് കൊടുക്കും. പുരോഹിതൻ ഏറ്റുവാങ്ങി സ്തോത്രങ്ങൾ അർപ്പണം ചെയ്യും യാഹുവയ്ക്ക്. പിന്നെ കുഞ്ഞിനെ കാണാൻ തിരക്കായി, അപ്പോഴും പാട്ട് തുടരും. കുഞ്ഞിനെ എല്ലാവരെയും കാണിച്ചിട്ട് വീണ്ടും പ്രസവമുറിക്കകത്തേക്ക് കൊടുക്കുകയാണ്. അപ്പം ഇതാണ് യഹൂദൻ്റെ പ്രസവ സംബന്ധമായ ഒരു ചടങ്ങ് എന്ന കാര്യം മറന്നു പോകരുത്. ഇത് ഓർമ്മയിൽ വെച്ചുകൊണ്ട് ഇനി ഞാൻ പറയുന്ന ചിന്ത ശ്രദ്ധിക്കണം. അങ്ങ് നസറയത്തിലൊരു പാവപ്പെട്ട മരപ്പണിക്കാരൻ, ഒരു ആശാരിപ്പണിക്കാരനുണ്ട്. അവൻ്റെ ഭാര്യ ഗർഭിണിയാണ്. ആ നസറയത്തിലെ വീട്ടിൽ പ്രസവമുറി തയ്യാറാക്കി അവരിങ്ങനെ ദിവസം കാത്തിരിക്കുമ്പോൾ ഇടിവെട്ടുന്ന പോലെ ഒരു വിളംബരം ഔഗുസ്ത്യസ് കൈസറുടെ വന്നേ പറ്റൂ, എല്ലാവരും അവരവരുടെ നാടുകളിൽ പേർവടി ചാർത്തുവാൻ. യോസഫ് എന്ന മരപ്പണിക്കാരൻ ഞെട്ടിപ്പോയി, ഭാര്യ നിറവയറോടെ നിൽക്കുകയാണ്. അവളുടെ ജന്മനാട്ടിൽ പോയി പേർവടി ചാർത്തണമെങ്കിൽ നസറത്തിൽ നിന്ന് 85 മൈൽ ദൂരം യാത്ര ചെയ്യണം. എങ്ങനെ പോകണം? പോകാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. ഇന്നത്തെ പോലെ യാത്രാ സൗകര്യമൊന്നുമില്ല. പിന്നൊരു കോവർ കഴുതി ഉണ്ടാകാം അദ്ദേഹത്തിന്. അതിൻ്റെ പുറത്ത് അത്യാവശ്യ സാധന സാമഗ്രികളെല്ലാം വെച്ച് കെട്ടിക്കൊണ്ടൊരു യാത്ര. കുന്നുകൾ, പുഴകൾ, സമതലങ്ങൾ, മരുഭൂമികളൊക്കെ താണ്ടി 85 മൈൽ താണ്ടി ബദ്ലഹേമിലെത്തണം. പോവുകയാണ് അങ്ങ് ഒരു തീരുമാനത്തോടെ യാഹുവയിൽ ആശ്രയിച്ചുകൊണ്ട് യാത്ര പുറപ്പെടുന്നു. രാഷ്ട്രീയ വിളംബരങ്ങളെ നിഷേധിക്കാൻ പറ്റില്ല. അന്ന് ചെന്ന് അവിടെ വിളംബരം അനുസരിച്ച് അവിടെ ചെന്ന് പേർ ചാർത്തിയില്ലെങ്കിൽ ആളെ ജീവിച്ചിരിപ്പില്ലെന്നൊരു രേഖയായി കഴിഞ്ഞാൽ പിന്നീട് ആനുകൂല്യങ്ങളൊന്നും കിട്ടില്ല. റോമ സാമ്രാജ്യമാണ്, ചോദ്യം ചെയ്യപ്പെടാനാവാത്ത നിയമസംഹിതകൾ. അതുകൊണ്ട് യാത്രയാകുക. നിറവയറുള്ളൊരു സ്ത്രീക്ക് കോവറുകഴുതപ്പുറത്തെ യാത്ര അത്ര സുഖകരമല്ല. അല്പസമയം അങ്ങനെ യാത്ര ചെയ്യും, പിന്നെ പദയാത്രകൾ. പകലുള്ള നേരത്ത് യാത്ര ചെയ്യും, സന്ധ്യ മയങ്ങുമ്പോൾ എവിടെങ്കിലും ഇടത്താവളങ്ങളിൽ വിശ്രമിക്കും. നേരം പരപര വെളുക്കുമ്പോൾ വീണ്ടും യാത്രയാകുക. ഇങ്ങനെ അവർ ചില ദിവസങ്ങൾക്ക് ശേഷം ബദ്ലഹേമിലെത്തുമ്പോൾ ഒരു ചുവടുപോലും നടക്കാനാവാത്ത വിധം വല്ലാതെ വിറങ്ങലിച്ച് അവശയായി വിവശയായി ഈ പെൺകുട്ടി വഴിയോരത്ത് തന്നെ ഇരിക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ മരപ്പണിക്കാരൻ ആശാരി യോസഫ് വല്ലാതെ ചകിതമായിപ്പോയി. അദ്ദേഹത്തെ നൊമ്പരപ്പെടുത്തുന്ന ഒന്ന് രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, തൻ്റെ ഭാര്യയുടെ പ്രസവമെന്ന സ്വകാര്യമായ കർമ്മം ചെയ്യുവാൻ സ്വസ്ഥവും സ്വൈര്യവും ശാന്തവുമായ ഒരു ഇടമില്ല. അതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ഈ പ്രസവ ശുശ്രൂഷ നേരത്ത് ശുശ്രൂഷിക്കേണ്ട കർമ്മണികൾ, സൂതി കർമ്മണികൾ, വയറ്റാട്ടികൾ ആരും കൂട്ടത്തിലില്ല. എന്താ ചെയ്യുക? ഏറ്റവും വല്ലാതെ നെഞ്ചുരുകുന്ന വേറൊരു സംഭവം എന്താണെന്നറിയാമോ? ജനിക്കാൻ പോകുന്നത് ആൺകുട്ടിയാണ്. ആൺകുട്ടി ജനിച്ചാൽ പാട്ട് കേൾപ്പിക്കണമെന്നുള്ളത് അപ്പൻ്റെ ചുമതലയാണ്. വഴിയാത്രക്കാരനായിരിക്കുന്ന ഞാൻ ഈ വഴിത്താരയിൽ എവിടെ പാട്ടുപാടാനാ, എവിടെ സംഗീതക്കാരെ കൊണ്ടുവരാനാ? ചകിതമായി പോയി ആ മനസ്സ്. പാട്ട് പാടിക്കാനൊരു ഭർത്താവിന് കഴിയുന്നില്ലെങ്കിൽ അവനെപ്പോലെ ഉത്തരവാദിത്വമില്ലാത്ത ഒരുവനെന്ന് പറഞ്ഞ് ഭാര്യ വീട്ടുകാരും ഭർത്താവിൻ്റെ വീട്ടുകാരും അവനെ അപഹസിക്കും, പരിഹസിക്കും. ഈ വേവലാതി യോസഫിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. ഈ ആവലാതി അവൻ്റെ നെഞ്ച് വിങ്ങുന്നുണ്ട്. ഭാര്യയെ സ്വസ്ഥമായി ആരുടെയും ശ്രദ്ധയിൽപ്പെടുത്താൻ
വിവാദം മാറ്റി അവിടെ ഇരുത്തിയിട്ട് വീട് വീടാന്തരം കയറി ഇറങ്ങി ചോദിച്ചു ഒരല്പസ്ഥലം ഭാര്യയുടെ പ്രസവ നേരമായി ഒരല്പസൗകര്യമായ ഒരു സ്ഥലം തരാമോ. എല്ലാവരും വല്ലാത്ത നോട്ടത്തോടെ കഥ കടച്ചു കളഞ്ഞു. ആരും അവനോട് സഹകരിച്ചില്ല. ഓടി ഇവിടേക്ക് വരുമ്പോൾ പ്രസവവേദന കൊണ്ട് പൊളയുകയാണ്. ആരുടെയും കണ്ണിൽപ്പെടാതെ വഴിയോരത്ത് അല്പം ഉള്ളിലേക്ക് പിടിച്ചു താങ്ങി കുറ്റിക്കട്ടിനകത്ത് ശാന്തമായി കിടത്തി. വേദന കൊണ്ടവൾ അവിടെ പൊളയുമ്പോൾ അതിലും ഹൃദയവേദനയോടെ യോസഫ് ഇവിടെ നിന്ന് വല്ലാതെ വിറയ്ക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ അവന് വേദനപ്പെടാനുള്ള കാരണം. സന്ധ്യമയങ്ങാറായ നേരത്ത് ഇനി എന്തെന്ന് ചോദ്യചിഹ്നത്തിന് മുമ്പിൽ വല്ലാതെ ചകിതനായി പകച്ച് നെഞ്ചുവിങ്ങി നിൽക്കുമ്പോൾ തൊട്ട് പിറകിൽ വേദന കൊണ്ട് വേദന കടിച്ചമർത്തി ഈ പെൺകുട്ടി ആദ്യജാതന് ജന്മം നൽകുന്നു. ആ ആദ്യജാതൻ പുറത്തേക്ക് വരുന്ന ആ മുഹൂർത്തത്തിൽ ഉറപ്പാണ് പെൺകുട്ടിയല്ല ആൺകുട്ടി തന്നെയാണ്. പാട്ട് കേട്ടേ പറ്റുകയുള്ളൂ. ആ പ്രസവം എന്ന അനുഗ്രഹീതമായ കർമ്മം നടക്കുന്ന അശുഭ മുഹൂർത്തത്തിൽ പാട്ടില്ലാതെ ജനിക്കുന്ന ഒരേ ഒരു യഹൂദ ബാലനെ ഈ മകൻ തന്നെ ആയിരിക്കും. ഇതല്ലാതെ വേറെ എന്താ വഴി? നടക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ രണ്ടും കൽപ്പിച്ച് നെഞ്ചു തിരുമി നിൽക്കുമ്പോൾ പ്രസവം പിന്നിൽ നടക്കുന്നു. അവ ആ നേരത്ത് തന്നെ അവൻ്റെ തലയ്ക്ക് മുകളിൽ അവനൊരു പാട്ട് കേൾക്കുന്നു. ഞെട്ടിപ്പോയി മുകളിലേക്ക് നോക്കുമ്പോൾ എവിടെ ആരാ പാടുന്നെന്നറിയാൻ നോക്കുമ്പോൾ തലയ്ക്ക് മീതി ദൂതസംഘം നിന്ന് പാടുകയാ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ബോധ്യമായി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആരുടെയും മുമ്പിൽ നിന്റെ തല കുനിക്കാതെ പ്രത്യേകമായ ഒരു കരുതൽ നൽകുന്ന ഒരു ദൈവത്തെയാ സേവിക്കുന്ന എന്ന കാര്യം മറന്നു പോകരുത്. ഭാര്യ വീട്ടുകാരുടെ മുമ്പിലും ഭർത്തൃ വീട്ടുകാരുടെ മുമ്പിലും നിന്നെ ലജ്ജിപ്പിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. നീതിമാനായി ജീവിക്കുമെങ്കിൽ, നീതിയോടെ കർത്താവിനെ സേവിക്കുമെങ്കിൽ വേണ്ടതെല്ലാം സമയാസമയങ്ങളിൽ നീ ചോദിക്കാതെ തന്നെ നൽകിത്തരാൻ കഴിയുന്ന ഒരു മഹാദൈവം നമുക്ക് വേണ്ടി ഉണ്ടെന്നുള്ളത് ഈ ഡിസംബർ 24-ാം തീയതി രാത്രിയിൽ ഇവിടെ ഇരിക്കുന്നവരും എന്നെ ഓൺലൈനിൽ ശ്രദ്ധിക്കുന്നവരും വീടുകളിലും വീഥികളിലും ശ്രദ്ധിക്കുന്നവരും ഏറ്റുകൊള്ളുമെങ്കിൽ വിശേഷമായ കരുതലിന്റെ ഉടമയാക്കി ദൈവം മാറ്റും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഈ ജനറൽ കൺവെൻഷനിലെ കർത്താവിനെ ഒന്ന് സ്തുതിക്കേ. ഒരു കരുതലിന്റെ പാട്ടാണത്. നീതിമാനെ ദൈവം ആദരിക്കുന്ന ഒരു അനുഗ്രഹീതമായ നടപടിയുടെ പാട്ടാണത്. ഹല്ലേലൂയാ. ഞാൻ ഒറ്റയ്ക്കെങ്ങനെ തുഴയും, ഞാൻ ഒറ്റയ്ക്കെങ്ങനെ ഇത് സാധ്യമാക്കും, ഞാൻ ഒറ്റയ്ക്കെങ്ങനെ ചെലവാക്കും, ഞാൻ ഒറ്റയ്ക്കെങ്ങനെ കയറും ഈ മഹാമരുഭൂമി എന്നൊക്കെ ഓർത്ത് വേവലാതിപ്പെടേണ്ടതില്ല. നീ വിളി കേട്ടിറങ്ങിയത് സാധാരണക്കാരൻ്റെതല്ല, നിന്നെ പുലർത്താൻ കഴിയുന്ന മഹാദൈവത്തിൻ്റെത, കരുതുന്നൊരു ദൈവത്തിൻ്റെത. ബോധ്യമായി ഇവർ എത്ര പേരുണ്ട്? ആരുടെയും മുമ്പിൽ തലകുനിക്കാൻ അനുവദിക്കത്തില്ലെന്ന്, നിന്റെ നട്ടല് വളഞ്ഞു പോകത്തില്ല, നിന്റെ ഉപ്പൂറ്റി ഉറപ്പിച്ച് നട്ടല് വളയാതെ നിർത്താൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന്. ഒറ്റയ്ക്ക് നിന്നെ കൊണ്ട് ചിലത് സാധ്യമാക്കാൻ കഴിയത്തക്ക നിലയിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമെന്നുള്ളത് തിരിച്ചറിഞ്ഞ് ഈ രാത്രി കർത്താവിനെ ഒന്ന് ആരാധിക്ക്. ആ കരമടിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്ത്. യേശുവിന്റെ നാമത്തിൽ മരണനിഴലിന് താഴ്വരയിൽ കൂടെ കടന്നുപോയാലും, കൂരിരുൾ താഴ്വരയിലൂടെ ആയാലും, കണ്ണുനീർ താഴ്വരയിലൂടെ ആയാലും, പുലർത്താൻ കഴിയുന്നവൻ, നടത്താൻ കഴിയുന്നവൻ, കരുതാൻ കഴിയുന്നവൻ, കൈ പിടിച്ചുയർത്താൻ കഴിയുന്നവൻ. ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. ബോധ്യമായെന്ന് കരുതുന്നു. ഈ പാട്ടിന്റെ പിന്നിൽ പിന്നാമ്പുറം ഇതേപോലെ എത്ര ദൈവോത്സവമായിട്ടാണ് നമ്മുടെ കർത്താവ് നമ്മെ നടത്തുന്നത്. നെഞ്ചുതിരുമി ആകപ്പാടെ വിവശനായി അവശനായി നിൽക്കുന്ന യോസഫ് തലയ്ക്ക് മീതെ കേട്ട പാട്ട് ദൂതസഞ്ചയത്തിൻ്റെത്. പിറന്നു വീണ ആദ്യജാതൻ ആൺകുട്ടിക്ക് വേണ്ടി ദൂതസഞ്ചയം പാടുകയാണ്. പിതാവായ ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും ഒരുപക്ഷെ യോസഫിനോട്, യോസഫെ നീ എന്തിനാ നെഞ്ചുതിരുമെന്ന്, നീ എന്തിനാ വേവലാതിപ്പെടുന്നത്, നീ എന്തിനാ ആവലാതിപ്പെടുന്നത്, നിന്റെ കൊച്ചല്ലല്ലോ ജനിക്കാൻ പോകുന്നത്, എൻ്റെ മോനല്ലേ, ഞാനല്ലേ പാട്ട് പാടിക്കേണ്ടത്, അവൻ്റെ പിതാവ് ഞാനല്ലേ, എൻ്റെ ഏകജാതനായ മകനെ മാനവജാതിയുടെ പാപപരിഹാരത്തിന് വേണ്ടി, എൻ്റെ ഏകജാതനായ മകനെ മാനവജാതിയുടെ വിമോചനത്തിന്, വീണ്ടെടുപ്പിന്, ഉദ്ധാരണത്തിന്, രക്ഷയീക പ്രവർത്തിക്ക് വേണ്ടി അയച്ചത് ഞാനല്ലേ, ഞാനല്ലേ അകർമ്മം ചെയ്യേണ്ടത്, നീ വേവലാതിപ്പെടണ്ട. നമ്മൾ ചെയ്യേണ്ട റിസ്കും കൂടെ നമുക്ക് വേണ്ടി ഏറ്റെടുക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന്
Praise the Lord. Verde bir bilgi getirin ya dalı. Ninna parlayım batto madinde çatta kudum madinde veli kettim potti çeni poratırın ya da manda terem onda malla. Veli çaban vishosta na idu bunda. Aran da ke açebi kani maran da ke parigasi kani munda irno. Abadthaman le gani çadın da paran ya açebi kani pinna ne parigasi kani um korebi da ne marunda irno. Bacay inne yatır tanrı da toda para sattır bin oda. Niyang gani çadın manda terem malla. Enne karidan da rekarta bunda. Enne പുലർത്തുന്ന ഒരു കർത്താവുണ്ട് ആ ബോധ്യമുള്ളവർ കർത്താവിനെ മഹത്വപ്പെടുത്ത് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോഴും പറഞ്ഞു നീ കാണിച്ചത് മണ്ടത്തരമാ നീ കാണിച്ചത് മണ്ടത്തരമാ ജോലി രാജിവെച്ചത് മണ്ടത്തരമാ നീ ജോലിക്ക് പോകാതിരിക്കുന്നത് മണ്ടത്തരമാ ഉപദേശിപ്പണിക്ക് ഇറങ്ങിയാൽ എങ്ങനെ ജീവിതം കഴിയുമെന്ന് ഓർത്ത് വേവലാതിപ്പെട്ടിട്ടുണ്ട് തന്റെ അടുത്തോട് പറ യോസഫിന് വേണ്ടി കരുതിയ ദൈവം എനിക്ക് വേണ്ടി കരുതും യോസഫിന് വേണ്ടി വഴിയോരത്ത് സന്ധ്യാകാരായ നേരത്ത് ഇരുട്ട് കനത്ത നേരത്ത് യോസഫിന് വേണ്ടി പുലർത്തി എനിക്ക് വേണ്ടി പുലർത്തുവാൻ മതിയായവന് എന്ന് വിശ്വസിക്കുന്നവർ ഒന്നുകൂടെ സ്തുതിക്കട്ടെ ഹല്ലേലൂയ